അപ്പോൾ മഴക്കാലൊക്കെയാണ് ഇതുപോലെ നല്ല മഴയത്ത് പാട്ടൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നമ്മുടെ ക്യാമറയെ ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങൾക്കറിയാം, മഴക്കാലത്ത് ക്യാമറയിൽ ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ വലുതാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമുക്ക് ക്യാമറയെ ഫംഗസിൽ നിന്ന് രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ക്യാമറ എങ്ങനെ ഫംഗസ് ഒന്നും പിടിക്കാതെ സേഫായിട്ട് സ്റ്റോർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. So this is Aravind and welcome to my YouTube channel The Hungry Photographer. So let's go to the video. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിനൊക്കെ പോകുമ്പോൾ എന്തായാലും ക്യാമറ ബാഗിൽ തന്നെയായിരിക്കും നമ്മുടെ ക്യാമറയിൽ ലെൻസൊക്കെ കൊണ്ടുപോയാൽ ഒരു തർക്കമില്ല. പക്ഷെ തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ സെയിം ക്യാമറ ബാഗിൽ തന്നെ ക്യാമറയിൽ ലെൻസും സ്റ്റോർ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ക്യാമറയോ ലെൻസിലും ഫംഗസ് ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ബാഗിൽ ഫംഗസിൻ്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതായത് പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഈസി ആയിട്ട് അതിനതിൽ ഗ്രോ ചെയ്യാൻ പറ്റും. കാരണം ഒരു മോയിസ്റ്റ് കണ്ടീഷൻ തന്നെ നിങ്ങളുടെ ബാഗിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ക്ലോത്ത് കൊണ്ടാണ് ഒബ്വിയസ്ലി ബാഗ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അവിടെയാണ് നമ്മൾ സ്റ്റോറേജിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ അത്യാവശ്യം ഒരു അഞ്ചാറ് ലെൻസും ഒരു ബോഡിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് ആയിട്ട് ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സിലിക്ക ജെൽ. അപ്പോൾ എന്താണ് സിലിക്ക ജെൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് സിലിക്ക ജെൽ. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, സിലിക്ക ജെല്ലിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സാധാരണ ഇതിൻ്റെ കളറ് ഡാർക്ക് ഓറഞ്ച് ആയിരിക്കും. അതിനുശേഷം കുറച്ച് കാലത്തിനൊക്കെ ശേഷം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡായിട്ട് മാറും. ഈ കാണുന്ന രണ്ടും സെയിം സിലിക്ക ജെല്ലിനെയാണ്. റൈറ്റ് സൈഡിലിരിക്കുന്നതിൻ്റെ പ്യുവർ പെർഫോമൻസിലും ലെഫ്റ്റ് സൈഡിൽ കുറേ കാലത്തിന് ശേഷം വീക്കായ സിലിക്ക ജെല്ലാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സിലിക്ക ജെല്ലിനെ ഒരു കൊച്ച് ബോക്സിലേക്ക് ആക്കിയതിന് ശേഷം ഈ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടെയ്നറിൽ വെക്കാം. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക, അതിലേക്ക് ഫില്ല് ചെയ്ത സിലിക്ക ജെല് വെക്കുക. ദെൻ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഓരോന്നോരോന്നായിട്ട് വെക്കുക. ഞാനിപ്പോൾ കറൻറ്റ്ലി എൻ്റെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ബോഡി വെക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സിലിക്ക ജെല്ലിൻ്റെ കളർ ഒരു ടെയിൽ ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് വീണ്ടും റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഡാർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളിപ്പോഴും ക്യാമറ ബാഗിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ആക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൂടാതെ തന്നെ സിലിക്ക ജെല്ലും യൂസ് ചെയ്യും, അതിൻ്റെ യൂസസും എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെ ക്യാമറയും ലെൻസും ഫംഗസിൽ നിന്ന് രക്ഷപ്പെടട്ടെ. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.